എല്ലാവരും ഗുഡ് മോർണിംഗ്. റിപ്പോർട്ടറിന്റെ വാർത്ത നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഇത്രയും കാലം ഞാൻ നിങ്ങളോട് ആ വലിയ രഹസ്യം ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഞാനൊരു അന്യഗ്രഹ ജീവിയാണ്, നിങ്ങളുടെ ഇടയിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു. ഇതാ ഈ കാണുന്നതാണ് എന്റെ വിശ്വരൂപം. അപ്പൊ അന്യഗ്രഹ ജീവി നടത്തുന്ന ഒരു ചാനൽ അല്ലേ എന്ന് കരുതി സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് കൈവച്ച് നോക്കിയാൽ അത്ഭുതം കാണാം. ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ലോക്സഭയിൽ ഇരുന്നാൽ എങ്ങനെയുണ്ടാകും? ഇത്തവണ അഖിലേഷ് യാദവും ഭാര്യ ഡിംപിൾ യാദവും ജയിച്ചിട്ടുണ്ട്. ഈ വീഡിയോ നോക്കൂ, ഡിംപിൾ പ്രസംഗിക്കുമ്പോ അഖിലേഷ് എന്ത് രസമായിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അഖിലേഷിന്റെ മുഖത്ത് അഭിമാനം. മലപ്പുറത്തുകാരെ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കണം. നാണുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോന്ന്? ഇന്ത്യ മുഴുവനല്ല, ലോകം മുഴുവൻ ചർച്ച നടത്തുകയാണ് മുസ്ലിം മന്ത്രി ഇല്ലാത്തൊരു മന്ത്രിസഭയാണ് മോദിയുടേതെന്ന്. അത് സംഭവിച്ചത് ആര് കാരണം? നിങ്ങൾ കാരണല്ലേ. നിങ്ങൾ നിറക്കെ കരഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ബി ജെ പി കാരൻ മുസ്സംഗി സലാം മലപ്പുറത്ത് നിന്ന് ജയിച്ചു പോയി മന്ത്രിയാവുമായിരുന്നു. ആ ചരിത്ര നിമിഷത്തിന്റെ കടക്കൽ കത്തിവെച്ച് നിങ്ങളോട് സംഖികൾ പൊറുക്കുകയില്ല. ഇത് സത്യം, സത്യം, സത്യം. ജഗന്നാഥവർമ്മയാണ് സത്യം. കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിക്ക് ടൂറിസം, പെട്രോളിയം, പ്രകൃതിവാതകം വകുപ്പുകളും ജോർജ് കുര്യനെ ന്യൂനപക്ഷ ക്ഷേമം, ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നീ വകുപ്പുകളും കിട്ടിയിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ ആ അന്താരാഷ്ട്ര വിപണിയിലെ കുറവിന്റെ ഒരംശമാണ് കൂട്ടുന്നത്. സത്യപ്രതിജ്ഞ ഒക്കെ അല്ലേ ഒന്ന് ആഘോഷിച്ചേക്കാം എന്ന് കരുതി മധ്യപ്രദേശിലെ ഇൻഡോറിൽ ബി ജെ പി കാർ ആഘോഷം തുടങ്ങി. വെടിക്കെട്ടും പടക്കും. എന്നാൽ നാട്ടുകാരാണ് പിന്നെ തീ കണ്ടുകൂടി വന്നത്. ഓഫീസ് കത്തിപ്പോയി ഗൈസ്. ചില ആക്രി പിന്നെ ഇതുണ്ടല്ലോ, നിരീക്ഷകന്മാരും വൈകുന്നേരം നിങ്ങളൊക്കെ ചാനലിൽ വൈകുന്നേരം വന്നിരിക്കുന്നുണ്ടല്ലോ. കള്ളപ്പണിക്കർമാർ ഇവന്റെ ഡാഷ് കണ്ടാൽ അറിയാം ഒരു ഡാഷ് ഉണ്ടെന്ന്. പാർട്ടിയിൽ ഒരു പദവി തരാം, ഒപ്പം നിൽക്കൂ, സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പണിക്കർ കള്ളപ്പണിക്കറാണെന്ന് അങ്ങേക്ക് തോന്നിയില്ലേ? ചെറിയ സവോളയാണെങ്കിൽ 5 എണ്ണവും വലുതാണെങ്കിൽ 3 എണ്ണവും ചേർക്കുക. നമ്മൾ ഇതിലില്ല കണ്ടാൽ മതി എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. എന്നാൽ അങ്ങനല്ല കാര്യം. നമ്മൾ ഇതിലുണ്ട്. പണിക്കർ സംഖ്യയാണോ അല്ലെന്ന് നമുക്കറിയണ്ടേ? ഈ പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് ബി ജെ പിയെ കുറിച്ചാണ്. ബി ജെ പി പലതരം. ഒന്ന് കേന്ദ്രത്തിലുള്ള ബി ജെ പി, അമിത്ഷാ ഒക്കെ വരുന്നവർ. 2 കേരളത്തിലുള്ള ബി ജെ പി, അതാണ് കെ ജെ പി. കെ സുരേന്ദ്രനാണ് ഒരു ഉത്തമ ഉദാഹരണം. വേറെ ഒരു തരം ബി ജെ പിക്കാരുണ്ട്, അതാണ് മോദി കാ പരിവാർ. അതിൽപ്പെടുന്നവരാണ് സുരേഷ് ഗോപി, ശോഭാ സുരേന്ദ്രനൊക്കെ. പണിക്കർ സുരേന്ദ്രന് നൽകിയ മറുപടി നിങ്ങൾക്ക് സ്ക്രീനിൽ വായിക്കാം. അതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരു ഭാഗം ഞാൻ വായിക്കാം. പ്രിയപ്പെട്ട ഗണപതി വട്ടജി, നിങ്ങൾക്ക് എന്നോട് നല്ല കലിപ്പുണ്ടാവും. മകന്റെ കള്ള നിയമനം, തെരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം, തുപ്പൽ വിവാദം, സ്ഥലപ്പേര് വിവാദം, ഇതിലൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാവും, സ്വാഭാവികം. പിന്നെ കുറെ എഴുതി കഴിഞ്ഞിട്ട് കത്ത് അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്, ഒരു കാര്യത്തിൽ നന്ദിയുണ്ട്. സോഷ്യൽ മീഡിയയിൽ ചിലർ എനിക്ക് ചാർത്തി തന്ന ആ ചാപ്പ നിങ്ങളായിട്ട് തിരുത്തിയല്ലോ സന്തോഷം, പണിക്കർ എന്നാണ്. ഏത് ചാപ്പ? സംഗീചാപ്പയെ കുറിച്ചാണ് പണിക്കർ പറയുന്നത്. പണിക്കരുടെ കുറിപ്പിനൊപ്പം ഒരു ചിത്രമുണ്ട്, ചെറിയുള്ളി തൊലിയിരിച്ചത്. അപ്പൊ നിങ്ങൾ പറ ആരെ ഈ പണിക്കർ, ആരെ ഈ പണിക്കർ ശരിക്കും, നിങ്ങൾ പറ. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ വിമർശനവുമായി ബി ജെ പി സഹയാത്രികൻ ശ്രീജിത്ത് പണിക്കർ. താങ്കൾ ആദ്യം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ബി ജെ പിയുടെ സഹയാത്രികൻ എന്ന് പറഞ്ഞ് പിടിച്ചിടുകയും ചെയ്തു. ഒരു ബി ജെ പി സഹയാത്രി എന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു മോശപ്പെട്ട ഒരു സംശയമായിട്ട് ഞാൻ കാണുന്നില്ല. പേരിന്റെ താഴെ എഴുതിയിരിക്കുന്നത് ഒന്നുകിൽ ഐ ടി നിരീക്ഷകനെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകനെന്നോ എന്നൊക്കെ ആയിരിക്കും, അല്ലാതെ അവിടെ ബി ജെ പി എന്ന് എഴുതിയിട്ടില്ല. സ്വന്തം രാഷ്ട്രീയം മറച്ചു വെച്ച് രാഷ്ട്രീയ നിരീക്ഷകനായതുകൊണ്ട് ആ രാഷ്ട്രീയം ഇല്ല എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ശാഖയിൽ അവിടെ നിന്ന് പഠിപ്പിച്ചു വിട്ടത് കൊണ്ട് ഷീത്തിന് ഉണ്ടായിട്ടുള്ള ചങ്കൂറ്റം ശ്രീ കെ അനിരുദ്ധന്റെ മകനാണെങ്കിൽ കാണിക്കൂ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഈ രൂപത്തിലുള്ള ചർച്ചയിൽ സംസാരിക്കാൻ പറ്റില്ല. മള്ളിയാ മേയ്സ്തുന്ന മീ അന്തരിക്ക് ഹജ്യാത്ര പോയ പ്രതി ഒക്കരിക്ക് 1 ലക്ഷം രൂപയു പ്രഭുത്വം ഇസ്താം, ദാനിക്ക് ഏർപ്പാട്ട് ചെയ്താം. ഇത് ചന്ദ്രബാബു നായിഡു, നരേന്ദ്രമോദിയുടെ ഊന്നുവടികളിൽ പ്രധാനപ്പെട്ടയാള്, ആന്ധ്രയുടെ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന മനുഷ്യൻ. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് വോട്ടർമാർക്ക് വാഗ്ദാനം നൽകുന്നത് എന്താണെന്ന് നോക്കൂ. NDA അധികാരത്തിലെത്തിയാൽ ഹജ്ജിന് പോകുന്ന എല്ലാവർക്കും 1 ലക്ഷം രൂപ വീതം സഹായം നൽകുമെന്നാണ് പ്രഖ്യാപി. അപ്പൊ ഇത് മുസ്ലിം പ്രീണനല്ലേ? അത് മാത്രമല്ല കേട്ടോ, ഇവരുടെ പ്രകടന പത്രിക മുഴുവൻ മുസ്ലിങ്ങൾക്കുള്ള ക്ഷേമ പദ്ധതികളാണ്. അത് മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം, നല്ല രസമുണ്ട് വായിക്കാൻ. മുസ്ലിങ്ങൾക്കുള്ള സംവരണം അടക്കം കിടിലൻ പ്രഖ്യാപനങ്ങളുണ്ട്. മോദി നായിഡുവിനെ ചവിട്ടി വെളിയിലിടുമോ, അതോ നായിഡു മോദിയുടെ പാലം വലിച്ച് രാഹുലിനൊപ്പം പോകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏക് സാൽ സേ മണിപ്പൂർ ശാന്തിക്ക് രാ ദേഖ് രാ ഹേ, ഉസ്കേ പെഹ്ലേ 10 സാൽ ശാന്ത രാ, പുരാന ഗൻ കൾച്ചർ സമാപ്ത ഹോ ഗയാ ഐസാ ലഗാ, ഓർ അചാനക് ജോ കലഹ വഹാ പർ ഉപജ് ഗയാ യാ ഉപജായാ ഗയാ,
उसकी आग में अभी तक जल रहा है, त्राही त्राही कर रहा है, कौन उस पर ध्यान देगा? പ്രാഥമികത ദേക്ക് ഉസ്കാ വിചാർ കർണ ഈ കർത്തവ്യേ. അല്ല നമ്മളിപ്പോ എന്താണ് ഈ കേട്ടത് ഈശ്വരാ? ഞാൻ എന്താണ് ഈ കേൾക്കുന്നത് ഈശ്വരാ? ആർ എസ് എസ് തലവൻ മോഹൻ ഭഗവത് പറയുന്നു, ആർ എസ് എസിന്റെ ഒഫീഷ്യൽ എക്സിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. പറയുക മാത്രമല്ല, അവിടെ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ എന്താണ് പറയുന്നത്? മണിപ്പൂർ ഒരു വർഷമായി സമാധാനത്തിനായി കാത്തിരിക്കുകയാണ്. ഇതിനു മുമ്പ് 10 വർഷത്തോളം മണിപ്പൂർ സമാധാനപരമായിരുന്നു. പഴയ തോക്ക് സംസ്കാരം അവസാനിച്ചതായി തോന്നിയിരുന്നു. എന്നാൽ പെട്ടെന്ന് അവിടെ ഉണ്ടായതോ ഉണ്ടാക്കിയതോ ആയ സംഘർഷം ഇപ്പോഴും കത്തിജ്വലിക്കുന്നു. മണിപ്പൂർ സഹായത്തിനായി നിലവിളിക്കുന്നു. ഇതാര് ശ്രദ്ധിക്കും? അതിന് മുൻഗണന നൽകി അത് പരിഗണിക്കേണ്ടത് നമ്മുടെ കടമയാണ് നരേന്ദ്രമോദി എന്നാണ് വിളിച്ചു പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് ചർച്ചകൾ നിർത്തി മണിപ്പൂരിൽ സമാധാനം സ്ഥാപിക്കും മോദി എന്ന്. ആർ എസ് എസിന്റെ കാര്യകർത്ത വികാസ് വർഗ് പരിശീലന പരിപാടിയിലാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത്. എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. രാജ്യം മുഴുവൻ മുറവിളി കൂട്ടിയിട്ട് നരേന്ദ്രമോദി മണിപ്പൂരിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. മോഹൻ ഭഗവത് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. എന്ത് ദുരുദ്ദേശം മനസ്സിൽ വെച്ച് പറഞ്ഞതാണെങ്കിലും മണിപ്പൂരിന്റെ നിലവിളി കേട്ടതിന് നന്ദി മോഹൻ ഭഗവത്തേ, നന്ദി നന്ദി നന്ദി. ആർ എസ് എസും മോദിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടിക്കൂടി വരുന്നു. നിരവധി വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസർ ഈലക്കം ഇറങ്ങിയതിൽ അഴിമതിക്കാരെ പാർട്ടിയിൽ ചേർത്തത് വഴി പാർട്ടിക്ക് മുമ്പുണ്ടായിരുന്ന അഴിമതി വിരുദ്ധ പ്രതിച്ഛായയ്ക്ക് മങ്ങലേറ്റിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് ബി ജെ പിയോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ കുറച്ചു ദിവസം മുമ്പ് പറഞ്ഞത് ബി ജെ പിക്ക് ഇനി ആർ എസ് എസിന്റെ ആവശ്യമൊന്നും ഇല്ല, അന്ന് ആവശ്യമുണ്ടായിരുന്ന സഹായം ഇപ്പൊ ആവശ്യമില്ല, പാർട്ടി സ്വയം പര്യാപ്തമായി എന്നാണ്. ഈശ്വരാ, നമ്മളെല്ലാം കൂടി എല്ലാരും കൂടി ഇങ്ങനെ തമ്മ് തല്ലി അങ്ങ് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ രാജ്യം രക്ഷപ്പെട്ടേനെ. ഇവർ രണ്ടു കൂട്ടരും കൂടെ തമ്മ് തല്ലണേ എന്നാണ് എന്റെ ആഗ്രഹം. ഈശ്വരാ ഭഗവാനെ, അച്ഛന് നല്ലത് മാത്രം വരുത്തണേ. പോലീസിന്റെ കുറച്ച് നാളുകളായിട്ട് പോലീസിന്റെ മുന്നിലാണെങ്കിലും മീഡിയാസിന്റെ മുന്നിലാണെങ്കിലും എനിക്ക് കുറേ അധികം നുണകൾ പറയേണ്ടി വന്നു. ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഞാനിന്ന്. എന്നെ അത്രയും ഇഷ്ടപ്പെട്ട, എന്നെ അത്രയും സ്നേഹിച്ച, എന്നെ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായത്. ആവശ്യമില്ലാത്ത കുറേ അലിഗേഷൻസ്, ഫോൾസ് അലിഗേഷൻസ് ഞാൻ രാഹുലേട്ടൻ്റെ തലയിൽ വെച്ച് കൊടുക്കുമായിരുന്നു. എൻ്റെ തെറ്റാണത്, എൻ്റെ മാത്രം തെറ്റാണ്. പലപ്പോഴും ഞാനിപ്പോൾ എൻ്റെ ഫാമിലിയോടാണെങ്കിലും റിലേറ്റീവ്സിനോടാണെങ്കിലും അവരോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എനിക്കിതിനൊന്നും താല്പര്യമില്ല. അതായത് എനിക്ക് നുണ പറയാൻ ഒട്ടും താല്പര്യമില്ല ആരോടും. പക്ഷേ അവരുടെ സൈഡിൽ നിന്നുണ്ടായ ഒരു എന്താ പറയുക, സപ്പോർട്ടില്ലായ്മ, അങ്ങനെ വേണം പറയാനായിട്ട്. എന്നോട് ഇങ്ങനെയൊക്കെ പറയണം എന്ന് പറഞ്ഞു, ഡൗറി പറയണം എന്ന് പറഞ്ഞു, ഡൗറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജറിൻ്റെ കേബിൾ വെച്ച് കഴുത്ത് മുറുക്കി എന്ന് പറഞ്ഞതും അതൊക്കെ വെറും ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു. എനിക്ക് മാപ്പ് വരണം എന്ന് മാത്രമേ എനിക്ക് ഈ അവസ്ഥയിൽ പറയാനുള്ളൂ രാഹുലേട്ടനോടും രാഹുലേട്ടൻ്റെ ഫ്രണ്ട്സിനോടും രാഹുലേട്ടൻ്റെ ഫാമിലിയോടും എല്ലാവരോടും. എനിക്ക് രാഹുലേട്ടൻ്റെ അമ്മയോടും പെങ്ങളോടും എല്ലാവരോടും എനിക്ക് ഒരാരും എന്നോട് ഡൗറി ചോദിച്ചിട്ടില്ല. എനിക്ക് മാപ്പ് പറഞ്ഞേ പറ്റൂ, എന്നോട് മാപ്പാക്കണം. ഈ ഒരു കേസിൽ നിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും വിഡ്രോ ചെയ്തേ പറ്റൂ. അറിയില്ല എങ്ങനെയാണ് ഇനി ഇതെല്ലാവരൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ എങ്ങനെയാണ് എല്ലാവരും എടുക്കുന്നതെന്നും എങ്ങനെയാണ് എൻ്റെ ഫാമിലി എടുക്കുന്നതെന്നും ഒന്നും എനിക്കറിയില്ല. വളരെ മോശം സിറ്റുവേഷൻസിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അത്രയും ഉണ്ട് ബുദ്ധിമുട്ട്, അത്രയും ഞാൻ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ മാപ്പ് പറയാണ് രാഹുലേട്ടനോട്, രാഹുലേട്ടൻ്റെ ഫാമിലിയോട്, ഫ്രണ്ട്സിനോട്, എല്ലാവരോടും ഞാൻ മാപ്പ് പറയാണ്. പ്രിയപ്പെട്ട മനുഷ്യരെ, ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ത്രീപക്ഷ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. ഇവിടെ ഈ കള്ളപ്പരാതിയുടെ പേരിൽ എന്തെല്ലാം നടന്നു, എത്ര അന്തിചർച്ചകളുണ്ടായി, എന്തെല്ലാം. ഇപ്പം ആ പരാതിക്കാരിയായ പെൺകുട്ടി തന്നെ വന്ന് സത്യം പറയുമ്പോൾ ഒരന്തിച്ചർച്ചയില്ല, എന്തായാലും ഒരു ചെറുപ്പക്കാരൻ രക്ഷപ്പെട്ടു ഭാഗ്യം കൊണ്ട് എന്ന് പറയാം. ആ തുറന്നു പറയാൻ തോന്നിയ പെൺകുട്ടിക്ക് നന്ദി.
നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് വന്ന് മോദിയെ അടിമുടി പുകഴ്ത്തി സംസാരിക്കുന്നു ഷെഹ്ല റാഷിദ്. അത് ഇന്നത്തെ ഷെഹ്ല. ഈ ഷെഹ്ല മോദിയുടെ വാഷിംഗ് മെഷീനിൽ കയറി ഇറങ്ങി വെളുത്തിട്ട് പാറിയതാണ്. അതിനു മുമ്പ് എങ്ങനെയായിരുന്നു ഈ ഷെഹ്ല? ഇതാ നോക്കൂ, ഇതായിരുന്നു ഷെഹ്ല. ഉമർ ഖാലിദിനൊപ്പം സമരം ചെയ്ത് ജയിലിൽ പോയ ഷെഹ്ല ഫാസിസത്തിനോട് സന്ധി ചെയ്യാൻ തയ്യാറായാൽ, ഫാസിസത്തിന് മുന്നിൽ മുട്ടുമടക്കാൻ തയ്യാറായാൽ എല്ലാവർക്കും കിട്ടും നരേന്ദ്രമോദിയുടെ മുന്നിൽ ഒരു ഇരിപ്പിടം. ആ ഇരിപ്പിടത്തിൽ നാണമില്ലാതെ അമർന്നിരിക്കുമ്പോൾ ഷഹല ഒരു കാര്യം ഓർക്കണം. ഒമർ ഖാലിദ് ഇപ്പോഴും ജയിലിലായി. 1450 ദിവസങ്ങളായി ഒമർ ജയിലിലാണ്. ഉമറിനെ പുറത്തിറക്കി വിടാൻ ഷഹലയുടെ ഇപ്പോഴത്തെ ഗുരുവായ മോദിയോട് ഒന്ന് പറയണം. ഷഹല പ്ലീസ് ഒന്ന് പറയൂ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോകളിൽ ഒന്നായിരുന്നു രാഹുൽ ഗാന്ധി നമ്മുടെ ഭരണഘടനയുടെ ഒരു കുഞ്ഞു കോപ്പി കയ്യിൽ പിടിച്ച ഈ ഫോട്ടോകൾ. പോക്കറ്റ് എഡിഷൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ റെഡ് ആൻഡ് ബ്ലാക്ക് ഇപ്പൊ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആളുകൾ മുഴുവൻ അത് വാങ്ങാൻ തുടങ്ങി. കച്ചവടം കൂടി. പുസ്തക കടകളിൽ ഭരണഘടനയുടെ കുഞ്ഞു കോപ്പി വാങ്ങാൻ തിക്കും തിരക്കും. സന്തോഷമുള്ള വാർത്ത. ആളുകൾ ഭരണഘടന വായിക്കട്ടെ, നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കട്ടെ. മഹുവ മൊയ്ത്രയെ മോദി പാർലമെന്റിൽ നിന്നും അക്ഷരാർത്ഥത്തിൽ അടിച്ചോടിച്ചതാണ്. എന്നിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മഹുവയുടെ മണ്ഡലത്തിലൊക്കെ പോയിട്ട് മോദി എതിർ പ്രചാരണം നടത്തി മഹുവയെ തോൽപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് പെൺപുലി. ലോക്സഭയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. മഹുവയുടെ ഒരു അഭിമുഖം ബർഖാദത്തെടുത്തിൽ നിന്ന് ചില ഭാഗങ്ങളൊന്നും നോക്കാം. ഒരു കാലത്ത് നിങ്ങളെ എഴുതി തള്ളിയവരോട് പ്രതികരണമായി എന്താ നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്തായിരിക്കും ആ ഒരു വാക്കിൽ പ്രതികരിച്ചാലെന്ന് ചോദിച്ചാൽ മഹുവ പറയുന്നത് അപ്രസക്തം എന്നാണ്. സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന് പോരാടണമെന്ന് സ്ത്രീകളോട് എനിക്ക് പറയാൻ സാധിച്ചു. ഞാൻ 49 വയസ്സായ ഒരു സ്ത്രീയാണ്. ശരിയാണ്, എനിക്ക് എൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പൂർണ്ണമായും ഹിസ്റ്ററക്ടമി ഗർഭപാത്രം നീക്കം ചെയ്ത ആളാണ്. എൻ്റെ ഗർഭപാത്രം ഓവറിയൊക്കെ എടുത്തു കളഞ്ഞു. ഞാനിത് പരസ്യമായി പറയുന്നത് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമായതുകൊണ്ടാണ് എന്നാണ്. പലരും ആർത്തവ വിരാമത്തെക്കുറിച്ചൊന്നും ചർച്ചയേ ചെയ്യില്ല, അതുപോലെയുള്ള പല കാര്യങ്ങളും പുറത്തു പറയില്ല. ജനുവരി 8 എൻ്റെ സർജറി. 8 ശേഷം 16 എന്നോട് പോകാൻ പറയുകയായിരുന്നു. അടുത്ത് തന്നെ താങ്കള് പ്രധാനമന്ത്രിയുമായിട്ടൊരു അടിപിടി വാഗ്വാദം നടത്തുമോ? അതെങ്ങനെ നടക്കാനാണെന്ന മഹുവയുടെ തിരിച്ചു ചോദിക്കുന്നത്. പാർലമെന്റിൽ വരാൻ പോലും ഭയപ്പെടുന്ന പ്രധാനമന്ത്രിയോട് എന്ത് വാഗ്വാദമാണ് ഞാൻ നടത്തുക എന്ന്. ഇത് തീർച്ചയായും നരേന്ദ്രമോദിക്കെതിരെയുള്ള വോട്ടിംഗ് ആണ്. വോട്ടിംഗ് ദിവസം UPയിലെ ചൂടിൽ ഒരു ദിവസം 17 ഹോംഗാർഡ്സ് മരിച്ചു. അതൊരു കൊലപാതകമല്ലേ എന്ന് മഹുവ ചോദിക്കുന്നു. UP has 80 seats. Bengal has 42 seats. Maharashtra has 48 seats. These three states together are 170, exactly a third of India. Please understand. And the BJP has got only 54 seats in these three states out of 170. അപ്പൊ ബർക്കാദത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ പറയുന്നു അവർ തോറ്റു എന്ന്, അതാണ് നിങ്ങൾ ഉപയോഗിച്ച പദം. പക്ഷെ അവർ പറയുന്നു അവർ സർക്കാർ ഉണ്ടാക്കാൻ പോവുകയാണ്, അവർ ജയിച്ചു എന്ന്. എന്താ അതിന്റെ മറുപടി എന്ന്? അപ്പൊ മഹുവ പറയുന്നു, UPയിൽ 80, ബംഗാളിൽ 42, മഹാരാഷ്ട്രയിൽ 48, ഈ മൂന്ന് സംസ്ഥാനങ്ങളും ചേർത്ത് 170, അതായത് ഇന്ത്യയുടെ 1/3 ഭാഗം. ദയവായി മനസ്സിലാക്കണം, BJPക്ക് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നും 170 54 കിട്ടിയത്. അവർ 3/3 പോലും വരുന്നില്ല. ദയവായി മനസ്സിലാക്കണം എത്ര ദയനീയമാണ് അവരുടെ അവസ്ഥ എന്നാണ്. അഗർ മേ മുസൽമാൻ ഹോതാ മേ കൈസേ ഇസ് ചുനാവ് കോ ദേഖ്താ ദുഖ് ദുഖ് കർതാ താ ദിൽ കൈ ലോഗോ കാ ഹൈ നാ ഓർ ഇത്നാ തോ ലഗാ ഹോഗാ ഏക് ദോസ്ത് നേ കഹാ കി ഐസാ ലഗ്താ ഹൈ കി ഹവാ മേ ഓക്സിജൻ തോഡാ ബഡ് ഗയി ഏക് മുസൽമാൻ കേ ബാരേ മേ മുജേ ഹമേഷാ ലഗ്താ താ. യോഗേന്ദ്ര യാദവിന്റെ കിഡ്ഡില്ലൻ അഭിമുഖം BBCയുടെ ഹിന്ദിയിൽ വന്നിട്ടുണ്ട്. അതിലൊരു ഭാഗത്ത് അദ്ദേഹം പറയുന്നത് സർക്കാർ മാറിയിട്ടില്ല, പക്ഷേ ഈ സർക്കാരിനോടുള്ള ഭയം, അതായത് അവർ നമ്മെ ചവിട്ടി അരച്ചു കളയുമെന്ന ഭയം ഇല്ലാതാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് അവസാനിച്ചു. അത് വലിയൊരു കാര്യമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്വീകാര്യത വലിയൊരു കാര്യമാണെന്ന്. ആ സ്വീകാര്യത ഈ സർക്കാരിന് ഇല്ലാതായി. ഒരു മുസ്ലിം ആണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ ഞാൻ എങ്ങനെ നോക്കിക്കാണുമായിരുന്നു? സങ്കടം കൊണ്ട് മനസ്സ് നീറാറുണ്ട് പലർക്കും. ഒരു ഫ്രണ്ട് പറഞ്ഞത് അന്തരീക്ഷത്തിൽ ഇപ്പോൾ ഒരല്പം ഓക്സിജൻ വർദ്ധിച്ചതുപോലെ തോന്നുന്നു എന്നാണ്. അത്രയെങ്കിലും ആശ്വാസം ഇത്തവണ അവർ അനുഭവിച്ചിട്ടുണ്ടാവും. മുസ്ലിങ്ങളെ കുറിച്ച് പറയാണ്, ആ ഒരു മുസ്ലിമിനെ കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇത്രയൊക്കെ ഈ നാട്ടിൽ നടക്കുന്നു, ബുൾഡോസറുകൾ ഇടിച്ചു കയറ്റുന്നു, എന്തൊക്കെ സംഭവിക്കുന്നു, എന്നിട്ടും ഈ രാജ്യത്തെ ജനങ്ങൾ അതിനെയെല്ലാം നിരത്തി സ്വകാര്യതയുടെ സീലടിച്ച് നൽകുന്നു. അപ്പോൾ ഒരു മുസ്ലിമിന് എന്തായിരിക്കും തോന്നുക? ഞാൻ ആരാണ് ഈ രാജ്യത്ത്? എന്റെ അസ്തിത്വം എന്താണ്? ഈ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ ജനാധിപത്യം അവർക്കൊക്കെ ഒരു ആശ്രയം നൽകിയിരിക്കുന്നു എന്നാണ് യോഗേന്ദ്ര പറയുന്നത്. വളരെ ആശ്വാസത്തോടെ ഇത് ഒരുപാട് പേര് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ ക്ലിപ്പ്.
तेलंगाना का एक वीडियो सामने आया जहां बीजेपी के कुछ मेंबर्स प्लानिंग कर रहे थे कि मुझे कैसे रोका जाए, तो उनमें से एक कहते हैं कि ये ध्रुव राठी हमेशा फैक्चुअली करेक्ट होता है, कॉन्स्टिट्यूशनली हमेशा करेक्ट होता है, इसके वीडियोस किसी भी यूट्यूब रूल्स को नहीं तोड़ते, तो कैसे काउंटर करा जाए इसे। കുഞ്ഞു കുഞ്ഞു വീഡിയോ ഇടും, അത്രയും വരെ കുഞ്ഞു വീഡിയോ ആണ് ഇത്. ഇന്നലെ ഇട്ട് ധ്രുവിന്റെ കുഞ്ഞു വീഡിയോയിൽ പറയുന്നത് തെലുങ്കാനയിലെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ BJP കുറേ പ്രവർത്തകർ പറയുന്നു ധ്രുവിനെ എങ്ങനെ തടയണമെന്ന് ചർച്ച ചെയ്യുന്നു. ഈ ധ്രുവ് റാത്തി പറയുന്നതെല്ലാം ഫാക്ച്വലി ശരിയാണ്, ഭരണഘടനാപരമായും ശരിയാണ്, അവനൊരു യൂട്യൂബ് റൂൾസും ലംഘിക്കുന്നില്ല എന്നൊരാൾ പറയുന്നു. വാവ്, നോക്കൂ കൂട്ടുകാരെ, എങ്ങനെയാണ് നമ്മെ വെറുക്കുന്നവരും നമ്മളുടെ രഹസ്യ ആരാധകരാവുന്നെന്ന് ധ്രുവ് സന്തോഷിക്കുന്നു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്നെ എങ്ങനെ കൗണ്ടർ ചെയ്യാൻ പറ്റും? അവർ പറയുന്ന പ്ലാൻ എ, എനിക്കെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കണമെന്നാണ്. വ്യാജ വാർത്ത എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടി സണ്ണി ലിയോണിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി എന്ന് പോലുള്ള വ്യാജ വാർത്തകൾ പറച്ചുവിടണം എന്ന് പറഞ്ഞു. അപ്പൊ ധ്രുവ് പറയുന്നു വാവ്, എന്തൊരു പ്ലാനാണിത്, ധ്രുവ് റാത്തി വ്യാജ വാർത്ത പരത്തിയെന്ന് വ്യാജ വാർത്ത ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. First of all, I would say that I am a proud daughter of my city, Cuttack. ഒഡീഷയിലെ ആദ്യ വനിതാ മുസ്ലിം MLA ആണ് കോൺഗ്രസ്സുകാരിയായ സോഫിയ ഫിർദൌസ്. ഇന്നേവരെ ഒഡീഷയുടെ നിയമസഭയിൽ മുസ്ലിം വനിത ഒരു പെണ്ണ് ഇരുന്നിട്ടില്ല. അവിടെ സോഷ്യൽ മീഡിയയിലെ താരമാണിപ്പോൾ മിടുമിടുക്കിയാണ്. 24 വയസ്സ് മുതൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് രംഗത്തുണ്ട്. ഭുവനേശ്വറിലെ കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ ടെക്നോളജിയിൽ നിന്ന് എഞ്ചിനീയറിംഗിൽ BTech ബിരുദം, ബാംഗ്ലൂരിലെ IIM നിന്ന് എക്സിക്യൂട്ടീവ് ജനറൽ മാനേജ്മെന്റ് പ്രോഗ്രാം ഒക്കെ തിളങ്ങി നിൽക്കുകയാണ് സോഫിയ. നമ്മുടെ രാജ്യം ഇത്രയും മലീമസമാക്കിയതിൽ മുഖ്യ പങ്ക് BJP IT സെല്ലിനും അവരുടെ തലവൻ അമിത് മാളവ്യക്കുമുണ്ട്. രാഹുൽ ഗാന്ധിക്കും ഗാന്ധി കുടുംബത്തിനുമെതിരെ ഉണ്ടാക്കിവിട്ട വ്യാജ വാർത്തകൾ വീഡിയോകൾക്ക് കയ്യും കണക്കുമില്ല. അങ്ങനെയാണ് ഇവർ രാഹുലിനെ പപ്പുവാക്കിയത്. പണ്ടത്തെ ദൈവം പണ്ടേക്ക് വണ്ടിയായിരുന്നു. എന്നാൽ സുഹൃത്തുക്കളെ, ഇപ്പോഴത്തെ രാമൻ ഇപ്പോഴേക്കിപ്പോഴെയാണ് ഉടനെ പണി കൊടുത്തു. മാളവ്യക്ക് തലയിൽ അടിച്ച പണി കിട്ടി. BJP IT സെൽ മേധാവി അമിത് മാളവ്യ പശ്ചിമ ബംഗാളിൽ വെച്ച് സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്തെന്ന് ആരോപിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് RSS അംഗം ശാന്തനു സിൻഹയാണ്. അവരായി അവരെ പാടായി, നമുക്ക് ഇതിലെ കാര്യമൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. കോൺഗ്രസ്സിലെ തല്ലും പിടിയും തുടരുകയാണ് കേരളത്തിലെ കോൺഗ്രസ്സിലെ. അവിടെ ജയിച്ച സുരേഷ് ഗോപി മന്ത്രിയായി തൃശൂരിൽ. അടുത്ത രാഷ്ട്രീയ നീക്കമൊക്കെ പ്ലാൻ ചെയ്യുകയാണ് സുരേഷ് ഗോപി. കോൺഗ്രസ് ഇപ്പോഴും തമ്മിൽ തല്ലുന്നു. ഈ കേരളത്തിലെ കോൺഗ്രസ് നന്നാവാനേ പോകുന്നില്ല. കഷ്ടം. നമ്മൾ യാഥാർത്ഥ്യബോധത്തോടു കൂടി വസ്തുതകളെ തിരിച്ചറിഞ്ഞിട്ട് പ്രതികരിക്കുകയാണ് ചെയ്യുക. മറ്റത് ഈ വസ്തുതകളെ തിരിച്ചറിയാതെ ഇതിന്റെ യാഥാർത്ഥ്യബോധമില്ലാത്ത തലത്തിൽ നിന്നുകൊണ്ട് നടത്തുന്ന ഒരു ആരോപണമാണ്. അത് വസ്തുതയുമായി ബന്ധപ്പെട്ടതല്ല. ഏതെങ്കിലും മതപ്രീണനല്ല. ഇന്ന് മുസ്ലിമിന് വേണ്ടി കൂടുതൽ സംസാരിക്കണം. കാരണം ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നതും ഏറ്റവും കൂടുതൽ തകർക്കപ്പെടുന്നതും മുസ്ലിമിൻ്റെ ആത്മവിശ്വാസമാണ്. അവർ ന്യൂനപക്ഷമാണ്. ഒരു ഭൂരിപക്ഷ വർഗീയത അധികാരത്തിലിരിക്കുന്ന സമൂഹത്തിൽ ഭൂരിപക്ഷം അതിൻ്റെ കരുത്തുപയോഗിച്ച് ന്യൂനപക്ഷത്തെ അടിച്ചമർത്തുമ്പോൾ ആ ന്യൂനപക്ഷത്തിന് വേണ്ടി സംസാരിക്കാത്തിടത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവാൻ കഴിയില്ല. അതാണ് CPM നിലപാട്. അത് പ്രീണനമല്ല, വസ്തുതയോടുള്ള സത്യസന്ധമായ സമീപനം. ഇടതു പാർട്ടികൾ മുസ്ലിം പ്രീണനം നടത്തി തോറ്റു എന്നാണ് വർഗീയവാദികളുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഇത് വളരെ നല്ലൊരു മറുപടിയായി എനിക്ക് തോന്നി. മുസ്ലിം പ്രീണനം അല്ല നടക്കുന്നത്, മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്ന വിഷയങ്ങൾ കൂടുതൽ ഉയർന്നു വരുന്നു, ജനത അതിൽ ഇടപെടുന്നു, അത്രയേ ഉള്ളൂ. ശരിക്ക് ഇതൊന്നും മുസ്ലിം വിഷയമായതുകൊണ്ടല്ല മനുഷ്യർ നിരന്തരം ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷം മുസ്ലിങ്ങളായതുകൊണ്ട് അവർ പീഡിപ്പിക്കപ്പെടുന്നു, അതിനാൽ ആ വിഷയങ്ങൾ മനുഷ്യർ ഇടപെടുന്നു. സിമ്പിൾ. വേറെ വല്ലവരുമായിരുന്നു ന്യൂനപക്ഷം എന്ന് വെച്ചാൽ അവരുടെ വിഷയത്തിൽ ഇടപെട്ടേനെ.